Assalamu alaikum, welcome back. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ പരിപാടിയൊക്കെ വന്നാൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബേസിന് വേണ്ടി അരറോട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫസ്റ്റ് ഒരു പാക്ക് അരറോട്ട് ബിസ്ക്കറ്റാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് നന്നായി ഫൈനായി പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 70 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. മെൽട്ട് ചെയ്ത ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതൊരു സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കൈ വെച്ചോ ഒന്ന് ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് പുഡിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 500 ml മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ മിൽക്കാണ്. നെക്സ്റ്റ് 1/2 കപ്പ് പാൽപ്പൊടി, മിൽക്ക് പൗഡർ, 1/2 കപ്പ് മൈദ, ഇത് രണ്ടും ചേർത്ത് നന്നായി കട്ടകെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ന പോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഗ്യാസിലോട്ട് മാറ്റി വെക്കാം. നന്ന ലോ ഫ്ലെയിമിലുമാണ് ഇത് വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസെൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇതേപോലെ തന്നെ റെഡിയാക്കിയാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റും കിട്ടും. ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 30 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടാകെ ടോട്ടൽ 100 ഗ്രാം ബട്ടറാണ്. പിന്നെ ഇതിലേക്ക് ചോക്ലേറ്റ് ബാറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഗ്രാം നിങ്ങളുടെ അടുത്ത് ഉള്ള പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല. കൊക്കോ പൗഡറാണെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്ത് നല്ല മെൽട്ട് ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിനുശേഷം ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ ബേസാണ്. അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ നല്ലവണ്ണം പ്രസ്സാക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പുഡിംഗിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ബേസ് സെറ്റാക്കിയ ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം ബേസ്. അതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം തണിഞ്ഞ ശേഷം മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ഒന്ന് സെറ്റ് ചെയ്തതിന് സെറ്റായതിന് ശേഷം മാത്രം ഇതിന് മുകളിലായി നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലവണ്ണം സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് മുകളിലായി വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അതൊന്ന് സെറ്റായതിന് ശേഷം വീണ്ടും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റും തേങ്ങാപ്പൊടിയും വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫോർ ലെയറായിട്ടാണ് പുഡിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും ബിസ്ക്കറ്റും വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മുകളിൽ എന്ത് വേണം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഞാനിതിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ, റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.